ബിന്ദുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. അതിന് ഒരു നാല് പിടി വേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 25 ഉണക്കമുളക്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വാളംപുളിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. അതിനകത്തേക്ക് എടുത്തു വച്ചേക്കുന്ന കുരുമുളക് ഒരു ടേബിൾ സ്പൂണാണ്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നു. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേ നമുക്ക് ഉണക്കമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 25 എണ്ണം ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാം. നമുക്ക് അതിനകത്തേക്ക് ചിരണ്ടി വെച്ചേക്കണ തേങ്ങ ചേർക്കാം. ഒരു മുറി തേങ്ങയാണ് ചിരണ്ടി എടുത്തേക്കണേ. ഇതൊന്ന് നന്നായിട്ട് ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചേക്കണ വേപ്പില ചേർക്കാം. ഒരു 4 പിടി വേപ്പില ഉണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് തീ കൂട്ടണ്ട, ഒരു മീഡിയം തീയിൽ വെച്ച് വേപ്പിലയും മുളകും തേങ്ങയൊക്കെ ഒരേപോലെ തന്നെ ഫ്രൈ ആയി വരും. എന്നിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. കുറച്ച് സമയം കൊടുക്കും നമ്മുടെ ഇതൊന്നും മൊരിഞ്ഞ് വരാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വയ്ക്കാനും പറ്റില്ല. കുറച്ച് സമയം കൊടുത്ത് ഇളക്കി തന്നെ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. നമുക്കിതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന വാളംപുളി ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ കീറി വെച്ചതാണ്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതും അതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി. തേങ്ങയും ഒന്നും കൂടി മുരിയാനുണ്ട്, മുരിഞ്ഞിട്ടില്ല. കുറച്ച് നേരവും കൂടി ഇളക്കി കൊടുക്കണം. തേങ്ങ അടിയിലേക്ക് വരുമ്പോൾ കരിയും, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മാറാതെ തന്നെ ഇവിടെ നിന്ന് കുറേശ്ശെ പതുക്കെ പതുക്കെ ഇടയ്ക്ക് ഇളക്കി ഇട്ട് വേണം മുരിയിച്ചെടുക്കാൻ. ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വേപ്പില മുളകൊക്കെ ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അധികം നേരം ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ കുറച്ച് ഇരുന്ന് മുരിയും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ആ പൊടിക്കുന്ന സമയത്ത് ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജാറ് നല്ല ഉണങ്ങിയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയ ഒരു കണ്ടെയ്നറിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക.